എൻ്റെ പേര് ഷാവുൽ നമീദ്, കൽപ്പകഞ്ചേരി, കല്ലിങ്ങൽ പറമ്പ്. ഇന്നലെ തിരൂരിൽ ചോദിച്ചു വെച്ചതിൻ്റെ തുടർച്ചയാണ്. അവിടെ അവസരം കുറഞ്ഞതുകൊണ്ട് കൂടി 9 വർഷം മുമ്പ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഇതേപോലെയുള്ള ഒരു വേദിയിൽ പന്താരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്ഥാപകൻ അക്ബർ സാഹിബ് സംഘടിപ്പിച്ച ഒരു പരിപാടി. ആ ഒരു പരിപാടിയിൽ ഞാൻ അവതരിപ്പിച്ച എൻ്റെ സംശയം അല്ലെങ്കിൽ ചോദ്യം, അത് യാത്ര ചെയ്ത് തിരിച്ചെത്തിയ വേദിയായിരുന്നു ഇന്നലെ തിരൂരിലേത്. തിരൂരിൽ ഇന്നലെ ഞാൻ ഉന്നയിച്ചത് മനുഷ്യൻ്റെ ഉൽപ്പത്തി സഹോദരി സഹോദരന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഉണ്ടായത് എന്ന് മതവും, അങ്ങനെ അല്ല, അങ്ങനെ ആവാൻ പാടില്ല എന്ന് ശാസ്ത്രവും പറയുന്നു എന്നാണ്. അതിന് ഒരു സൊല്യൂഷനായി ഞാൻ പറഞ്ഞത് മതം പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാകുമ്പോൾ ശാസ്ത്രം പറയുന്നത് പരിണാമത്തിലൂടെ മനുഷ്യൻ ഉണ്ടായി എന്ന് പറയുന്നതും രണ്ടും കൂടി ലിങ്ക് ചെയ്ത് മനുഷ്യൻ, മനുഷ്യോൽപ്പത്തി, എല്ലാ ഉൽപ്പത്തിയും പരിണാമത്തിലൂടെ ദൈവമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ രക്ഷ ആർക്കാണ്, ആർക്കാണ് അങ്ങോട്ട് അതിനുകൊണ്ടുള്ള ആ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ടുള്ള ലാഭം എന്നാണ് ചോദിച്ചത് ഇന്നലെ തിരൂരിൽ. ഞാൻ പറയുന്നു അതിൻ്റെ പൂർണ്ണമായ ലാഭം മതവിശ്വാസികൾക്കാണ്. കാരണം അതാണ് ഞാനിപ്പോൾ ലിങ്ക് ചെയ്യുന്നത്. മനുഷ്യ ദൈവം സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന പ്രസ്താവന ഖുർആനിലുണ്ട്. അപ്പോൾ വിവേചനത്തിലൂടെ അല്ലാതെ ഉണ്ടായ ഒരു ഉൽപ്പത്തിക്ക് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല ഉൽപ്പത്തി പരിണാമ ഉൽപ്പത്തിയാണ്. അപ്പോൾ ഖുർആനിൽ പറയുന്ന ഞാൻ സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന ആ വസ്തുതക്ക് കൂടി അടിവരയിടാൻ ഖുർആൻ തന്നെ പറയുന്ന, ഖുർആനിൽ തന്നെയുള്ള പരിണാമ സിദ്ധാന്തം, അതോടൊപ്പം ദൈവത്തിൻ്റെ സിഫത്തായ വിവേചനം കാണിക്കുകയില്ലെന്ന സിഫത്തും കൂടി ഒരുമിച്ച് ദൈവം പരിണാമത്തിലൂടെ ഉൽപ്പത്തി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പുതിയ യുഗത്തിലെങ്കിലും പരിണാമവാദത്തെ തള്ളിക്കൊണ്ട് പുതിയ ജനറേഷനെ ഇസ്ലാമിൽ നിന്ന് അകറ്റാനുള്ള നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ശ്രമം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന, ഇനിയും നിങ്ങൾ സ്വീകരിക്കാൻ മുമ്പേ പറഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ മടിക്കുന്ന, അതിനുവേണ്ടി ഇനിയും മടി കാണിക്കരുത് എന്ന് നിങ്ങളോട്, നിങ്ങളോട് വളരെ എന്താ പറയുക, വളരെ നന്മയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ നന്മയുടെ രൂപത്തിൽ ഞാൻ പറയാനാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ ഞാൻ ചെയ്തതും അത് തന്നെയാണ്. എനിക്ക് ശേഷം ഒരു അവസരം പേഴ്സണലായിട്ട് വേണ്ടതുണ്ട്, അത് ഇതുകൂടി ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. സഹോദരങ്ങളെ, കേരളീയ യുക്തിവാദം, പരാജയത്തിൻ്റെ കണക്കെടുപ്പ് എന്ന വിഷയമാണ് ഇവിടെ വളരെ സംക്ഷിപ്തമായി സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെങ്ങും ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ജീവൻ വെക്കുകയും ജീവപരിണാമവും എന്നാശയവും മാർസിയൻ തത്വശാസ്ത്രവും ശ്വാസം നൽകുകയും ചെയ്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന യുക്തിവാദം ആധുനിക ശാസ്ത്രത്തിൻ്റെ
കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ട് തത്വശാസ്ത്രത്തിൻ്റെ കേവലം മ്യൂസിയങ്ങളിൽ മാത്രം വെക്കുവാൻ അർഹതപ്പെട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും ഈ പരാജയം മറച്ചു വെക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുക്തിവാദികൾ ഇസ്ലാമോഫോബിയയുടെ വക്താക്കളായിത്തീരുന്നതിൻ്റെ കേരളീയ പതിപ്പാണ് ഇന്ന് തെരുവുകളിലും അവരുടെ മാഗസിനുകളിലുമെല്ലാം ആഘോഷിക്കപ്പെടുന്നത് എന്നും ശാസ്ത്രത്തിൻ്റെയോ തത്വശാസ്ത്രത്തിൻ്റെയോ നട്ടല്ലുപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ യുക്തിവാദ പ്രചരണ ആശയങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ വെക്കുവാനാണ് സത്യസന്ധരായ യുക്തിവാദി സുഹൃത്തുക്കൾ സന്നദ്ധമാകേണ്ടത് എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി സമർത്ഥിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിഷയകമായ തുറന്ന സംവാദമാണ് ഇനി നടക്കുന്നത്. സംവാദത്തിൽ വിഷയസംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്ത് സലാഹുദ്ദീൻ്റെ ചോദ്യം, ഷാഹുൽ ഹമീദിൻ്റെ ചോദ്യം, അദ്ദേഹം തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യ പ്രക്രിയകളിൽ ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്നിട്ടുള്ള പരിണാമഗുപ്തി, ജീവപരിണാമം എന്ന ആശയം മതവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസികൾക്ക് അള്ളാഹു പരിണാമത്തിലൂടെ സൃഷ്ടി നിർവഹിച്ചു എന്ന് തീരുമാനിക്കുന്നത് വഴി ഏറെ ഹൃദ്യമായിരിക്കും എന്നാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്, അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മതവിശ്വാസികളെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആണ് ജീവപരിണാമത്തെ ദൈവം തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിണാമത്തിലൂടെ സൃഷ്ടി നിർവഹിച്ചു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിൻ്റെ നട്ടലോടുകൂടി തന്നെ പറയട്ടെ, യാതൊരു പ്രതിസന്ധിയും ഈ ആധുനിക കാലഘട്ടത്തിലില്ല. ആധുനിക കാലഘട്ടത്തിൽ മതവിശ്വാസത്തിന് പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലോകത്തെങ്ങും മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ഇതേപോലെ തുറന്ന വേദികളിൽ മതത്തെ വിമർശിക്കുവാനുള്ള തുറന്ന അവസരം നൽകിക്കൊണ്ട് സംസാരിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മതവിശ്വാസത്തിന് ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഞാൻ വീണ്ടും അടിയരവിട്ടുകൊണ്ട് പറയട്ടെ, യാതൊരു വിധത്തിലുള്ള ദാർശനികമായ പ്രതിസന്ധിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിനാകട്ടെ, മനുഷ്യനെ ഓരോ ജീവവർഗങ്ങളെയും പടച്ച തമ്പുരാൻ പ്രത്യേകമായി തന്നെ സൃഷ്ടിച്ചു എന്നുള്ള വാദത്തിനാകട്ടെ, ഇതിനൊന്നും തന്നെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലാണല്ലോ ബഹുമാന്യ സുഹൃത്തുവിടെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് മതലോകം സന്നദ്ധമാകേണ്ടത്. ജീവപരിണാമമാണ് ഇന്ന് പ്രതിസന്ധികളുടെ കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജീവപരിണാമം എന്ന ആശയം, അത് പ്രതിസന്ധിയുടെ കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജീവശാസ്ത്ര ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവപരിണാമം ഡാർവിൻ്റെ ഒറിജിനോ സ്പീഷീസിൽ നിന്ന് ഇന്ന് നമ്മുടെ സ്റ്റീഫൻ ജെ ഗോൾഡിൻ്റെ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിണാമവാദികളുടെ പരിശ്രമങ്ങളെല്ലാം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ചാൾസ് ഡാർവിൻ ആണെങ്കിലും പിൽക്കാലത്ത് വന്ന നിയോ ഡാർവിനിസ്റ്റുകളായ പിൽക്കാലഘട്ടത്തിലെ ആളുകളാണെങ്കിലും, ഡാർവിന് തൊട്ടുടനെ വന്ന ആളുകളാണെങ്കിലും എല്ലാം പറഞ്ഞു വെച്ച ജീവപരിണാമത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് ഫോസിൽ തെളിവുകളായിരുന്നു. ഫോസിൽ തെളിവുകളിൽ, ഫോസിലുകളുടെ അനാലിസിസിൽ നിന്ന്, അപഗ്രഥനത്തിൽ നിന്ന് ജീവപരിണാമത്തിന് ഉപോത്ബലകമായ
ഒരു തെളിവെങ്കിലും ഒരൊറ്റ തെളിവെങ്കിലും ഇവിടെ എൻ്റെ സഹോദരൻ തൻവീർ വളരെ കൃത്യമായി അത് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ജീവവർഗം, ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ഉണ്ടായിട്ട് ഒരു ജീവവർഗം ഇങ്ങനെയാണ് പരിണമിച്ചത് എന്ന് കൃത്യമായി ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു ജീവവർഗത്തിൻ്റെ കൃത്യമായ പരിണാമ വൃക്ഷം അവതരിപ്പിച്ച് അത് സമർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പാലിയൻ്റോളജിക്കൽ എവിഡൻസസ് അഥവാ ഫോസിൽ തെളിവുകൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന സ്റ്റീഫൻ ഗോൾഡിൻ്റെ പുതിയ സിദ്ധാന്തം ഉണ്ടാകുന്നത് തന്നെ. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുമ്പ് ഡാർവിൻ പറഞ്ഞതുപോലെയോ വാലസ് പറഞ്ഞതുപോലെയോ അല്ല കാര്യങ്ങൾ എന്നാണ്. അദ്ദേഹം പറയുന്നത് ജീവപരിണാമം സംഭവിച്ചിട്ടുണ്ടാവുക, തീർച്ചയായും ഡാർവിൻ പറഞ്ഞത് ഒരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്ക് പരിണമിക്കുമ്പോൾ ഒരു സ്പീഷീസും പൂർണ്ണ വളർച്ചയെത്തി അടുത്ത സ്പീഷീസും ഉണ്ടാകുമ്പോൾ രണ്ട് സ്പീഷീസുകൾക്കിടയിൽ ഒരുപാട് കണ്ണികൾ ഉണ്ടാകുമെന്നാണ്. ആ കണ്ണികൾ പലതും നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, മിസ്സിംഗ് ലിങ്ക്സ് ഉള്ളത് കൊണ്ടാണ്. കണ്ണികൾ ഇന്ന് നിലവിലില്ലാത്തത് അവ സ്വാഭാവികമായും പ്രകൃതി നിർദ്ധാരണത്തിൽ പ്രകൃതി നല്ലതിനെ മാത്രം തിരഞ്ഞെടുത്തപ്പോൾ സ്വാഭാവികമായി നശിച്ചു പോയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട കണ്ണികളെ, മിസ്സിംഗ് ലിങ്ക്സിനെ കണ്ടെത്തലാണ് പരിണാമവാദികളുടെ, ജീവപരിണാമത്തിൻ്റെ ആളുകളുടെ ദൗത്യം എന്നാണ് ഡാർവിൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് ശേഷം പതിറ്റാണ്ടുകളേറെ കഴിഞ്ഞു ഡാർവിനിസ്റ്റുകൾ ലോകത്തെങ്ങും മിസ്സിംഗ് ലിങ്ക്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള തീവ്രമായ പരിശ്രമങ്ങൾ നടത്തി, നിരന്തരമായ പരിശ്രമങ്ങൾ. അതുകൊണ്ട് പൂർവകാലഘട്ടത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരുപാട് ജീവികളെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചു. ആ ജീവികളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോഴും അത്ഭുതകരമായി ജീവശാസ്ത്ര ലോകം കണ്ടത് ഒരു ജീവിയെങ്കിലും മറ്റൊരു ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടതായതായാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പോലും ലഭിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് മിസ്സിംഗ് ലിങ്ക്സിൻ്റെ ആവശ്യമില്ല എന്നാണ്. അഥവാ ഒരു ജീവി പെട്ടെന്നൊരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്കുള്ള മാറ്റം സംഭവിക്കാം എന്നാണ് അദ്ദേഹം പുതിയ പരിണാമവാദികൾ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കുരങ്ങ് ഒരു പ്രഭാതത്തിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിൻ്റെ പേരാണ് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അങ്ങനെ നേർക്കുനേരെ പറയുകയല്ല ചെയ്തിട്ടുള്ളത്, അതിന് ശാസ്ത്രീയമായ കുറേ അടിത്തറകൾ നൽകാൻ ശ്രമിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ് പ്രതിസന്ധിയുള്ളത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പറഞ്ഞു ജീവൻ്റെ തുടക്കത്തെക്കുറിച്ച്, ജീവനുണ്ടായി, ജീവൻ്റെ തുടക്കത്തെക്കുറിച്ച് ഞങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിച്ചത്, ബഹുമാന സുഹൃത്തുമെല്ലാം പഠിച്ചിട്ടുണ്ടാവുക മില്ലറിൻ്റെ പരീക്ഷണങ്ങളാണ്. മില്ലറിൻ്റെ പരീക്ഷണങ്ങൾ, മില്ലറ് അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവനുണ്ടാക്കിയെന്നും ആ ജീവനുണ്ടാക്കുവാൻ അദ്ദേഹം സൃഷ്ടിച്ച സാഹചര്യങ്ങളും ഇതെല്ലാമാണ് അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ നിർമ്മിക്കാം എന്നതിന് ഉള്ള തെളിവായി നമ്മളെല്ലാം പഠിച്ചു വന്നത് ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ. എന്നാൽ ഇന്ന് ലോകം അംഗീകരിച്ചൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവശാസ്ത്ര ലോകത്ത് അംഗീകരിച്ച സത്യം എന്താ? ജീവൻ ഒരു കാരണവശാലും ഭൂമിയിൽ ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ലായതാണ്. ഭൂമിയിൽ ജീവൻ അനുരണനമുണ്ടാകാൻ ഏത് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഭൂമിയിൽ ജീവനുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു കാലാവസ്ഥാ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂമി ഒരിക്കലും ഇതേ രൂപത്തിലാവുകയില്ലായതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ പരിണാമവാദികളുടെ തീരുമാനം ജീവൻ ഭൂമിയിൽ ഉണ്ടായതല്ല, മറ്റേതോ ഗ്രഹത്തിലുണ്ടാവുകയും ഏതോ നക്ഷത്രത്തിൽ രൂപപ്പെടുകയും ആ നക്ഷത്രത്തിലോ വാൽനക്ഷത്രത്തിലോ രൂപപ്പെടുകയും ഷൂമാക്കർ ലെവി എന്ന ഒരു വാൽനക്ഷത്രം കടന്നു വന്നതുപോലെ ഇതേപോലെയുള്ള ഒരു വാൽനക്ഷത്രം ഭൂമിക്കടുത്തുകൂടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോയപ്പോൾ അബദ്ധത്തിൽ ഭൂമിയിൽ ജീവൻ വന്നു പോവുകയും പിന്നെ വളരുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നാണ്. അത്ഭുതകരം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദൈവത്തിന് അള്ളാഹുവിനെ സ്വീകരിക്കുവാൻ, അവരിൽ വിശ്വസിക്കുവാനുള്ള മടി കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വിചിത്രവാദങ്ങളിലേക്കാണ് ഈ സുഹൃത്തുക്കൾ പോയി നിൽക്കുന്നത് എന്ന്, ഭൂമിയിൽ ഒരിക്കലും ജീവൻ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ പറയുന്ന രൂപത്തിലുള്ളൊരു ഒരു സാഹചര്യം ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നതുകൊണ്ട് എവിടെയോ ആ സാഹചര്യം
ഉണ്ടായി. ഏതോ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം ദൂരെയുള്ള ഒരു നക്ഷത്രത്തിൽ അത്തരം ഒരു വാൽനക്ഷത്രത്തിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാൻ ഏതായാലും കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, എന്നിട്ട് ആ സാഹചര്യത്തിൽ അവിടുന്ന് ജീവണ്ടായി, അങ്ങനെ ജീവന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നു വീണു എന്ന് പറയുന്ന വാദം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, ഇത്തരം വാദങ്ങളുടെ അടിത്തറയിൽ നിൽക്കുന്ന പരിണാമവാദത്തിൻ്റെ സഹായം വേണോ പരിശുദ്ധ ഖുർആനിന് സൃഷ്ടി പ്രക്രിയയെ വിശദീകരിക്കാൻ? ഒരിക്കലും ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്, മനുഷ്യനെ പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് പ്രത്യേകക്കാരനായി സൃഷ്ടിച്ചതാണ് എന്ന് തന്നെയാണ്. പ്രത്യേകക്കാരനായി, ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ, മനുഷ്യനെ ഭൂമിയിലേക്ക് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകമായ ദൗത്യത്തോടു കൂടിയാണ്. ആ ദൗത്യം എന്താണ്? നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ്, ആ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയുടെ പാതയിൽ നിന്നകന്ന് നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി അവൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അവ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പണിയെടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്നാണ് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. പടച്ചവൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ, അത് ഖുർആനും ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു വിശദീകരണത്തിന്, അതിൻ്റെ ഒരു നിലനിൽപ്പിന് മരണപ്പെട്ട് ജീവശാസ്ത്രത്തിൻ്റെ മ്യൂസിയത്തിൽ മാത്രം നിൽക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ജീവപരിണാമത്തിൻ്റെ ഒരു സപ്പോർട്ട് പരിശുദ്ധ ഖുർആൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ഈ അടുത്ത് പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് പിന്നെ ഖുർആൻ പൊളിഞ്ഞു വീഴലായിരിക്കും ഫലം. അതുകൊണ്ട് ആ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ബഹുമാന സുഹൃത്തിനോട് വളരെ വിനീതമായി പറയാനുള്ളത്.